അച്ഛൻ വിളിച്ചോ? ഹരിക്കുട്ടന്റെ എഴുത്ത് വന്നിട്ടുണ്ട്, ഒന്ന് നിനക്കുണ്ട്. ഇംഗ്ലണ്ടിലെ ഒറ്റയ്ക്കുള്ള ജീവിതം അവിടുത്തെ തണുപ്പ് പോലെ തന്നെ തണുപ്പനാണ് പോലും. നിനക്കുള്ള വിശേഷം എന്താ നോക്ക്. തനിക്കൊരു എഴുത്ത് എഴുതുമ്പോ എങ്ങനെ സംബോധന ചെയ്യണമെന്നുള്ളത് കുട്ടിക്കാലം മുതൽക്കേ എന്റെ ഒരു പ്രശ്നമാണ്. എടോ ഓടോ എന്നൊക്കെ വിളിച്ച് വഴക്കിട്ടാണല്ലോ നമ്മൾ വളർന്നത്. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോഴേ തന്റെ കയ്യിലൊരു വിവാഹമോദരം ഇടാൻ അമ്മാവൻ പറഞ്ഞു. അല്ല, ഞാനിവിടെ വല്ല മദാമ്മമാരെയും കെട്ടിക്കളഞ്ഞാലോ എന്ന് അമ്മാവന് പേടിയുണ്ടാവും. സത്യം പറഞ്ഞ മോതിരം തന്റെ കയ്യിലിട്ടപ്പോ എനിക്ക് വന്ന ചിരി, എന്റെ അമ്മോ, ഞാൻ അടക്കാൻ പെട്ട പാട്. സോ സ്റ്റുപ്പിഡ് ഇറ്റ് വാസ്. പക്ഷെ ഇവിടെ ഈ കിറുക്കന്മാരെ കഥകൾ പഠിച്ച് തല പെരുക്കുമ്പോ താനിട്ട എന്റെ കയ്യിലെ മോതിരത്തെ ഞാനൊന്ന് നോക്കും, തന്നെ ഓർക്കും. Then I feel different about you. ഒരു പുതിയ വട്ട് എന്ന് തനിക്ക് വേണമെങ്കിൽ പറയാം. അത് മാറണമെങ്കിലേ തന്നെ എനിക്കൊന്ന് കാണണം. ഞാൻ വേഗം വരാം. ഹോപ്പ് യു ആർ ഫൈൻ എന്ന് തന്റെ ചൊക്കൻ ഹരി. ചൊക്കന് മുഴു വട്ട. ഹരി വരുന്നു അല്ലേ? അതെ. നവംബറിലാണ് ഹോസ്പിറ്റലിന്റെ ആനിവേഴ്സറി. നിങ്ങളുടെ വിവാഹവും കൂടി കമ്പൈൻ ചെയ്താൽ എന്താണെന്നാ ഞാൻ ആലോചിക്കുന്നത്. വിവാഹത്തിന്റെ കാര്യം തീരുമാനിക്കാൻ വരട്ടെ അച്ഛാ, എനിക്കും കൂടി ഇംഗ്ലണ്ടിൽ പോയി റിസർച്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അന്ന് നീ സമ്മതിച്ചില്ല. ഇനിയിപ്പോ ഈ വർഷം തന്നെ തുടങ്ങണമെങ്കിൽ അധികം വൈകുന്നു, സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്യണം. ആ സാരമില്ല, ഞാൻ ചെയ്തോളാം. തട്ടിക്കളിക്കാനല്ല മരുന്നായിരുന്നത്, പറഞ്ഞത് കേട്ടില്ലേ? നമ്മൾ ആരാ? 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 ഡോക്ടർ. ഡോക്ടർ? എന്താ പേര്? സാവിത്രി. ആ നൈസ് നെയിം. സോളോ ഇറ്റ്. കഴിക്കാൻ. അവരെ തല്ലിയിട്ട് കാര്യമില്ല, കുഴപ്പം മുഴുവനും ഉണ്ടാക്കിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കമ്യ യു 36 കമ്യ. എക്സസൈസ് ചെയ്യാൻ മടിയാണല്ലേ? വേണ്ട, ചെയ്യണ്ട. കം വിത്ത് മീ. എക്സസൈസ് ചെയ്യാനല്ലേ മടിയുള്ളൂ, ക്ലീൻ ദ റൂം. Now, I'm going to...
വൃത്തിയാക്കിയപ്പോ ഈ തടി കൊണ്ട് ഇങ്ങനെ ഈ ആ ഗ്ലാസ്സെ തട്ടി പിന്നെ ആ ഗ്ലാസ്സെ തട്ടി ഈ കസേര തട്ടി ഇങ്ങനെ കറങ്ങി Bring him to the shock room. Icha. Kaira. Nima. You kai. There. Oi, very good. Nyo. Inne. Inne. Thank you.
നീ എന്താ കുറച്ചു ദിവസമായിട്ട് വളരെ അപ്സെറ്റും റെസ്റ്റ്ലെസ്സും ആയിട്ട് കാണുന്നത്? ഒന്നുമില്ല. നമ്മള് രണ്ടുപേരും മനുഷ്യരുടെ മനസ്സ് പഠിക്കുന്നവരല്ലേ, പിന്നെന്തിനാ വിളിക്കുന്നത്? സുഭദ്ര കുഞ്ഞമ്മ പോയല്ലേ, ഒരു വാക്ക് പോലും പറയാതെ. സാരമില്ല, സ്വന്തം അമ്മയെ പോലെ നോക്കിയത് കൊണ്ടാ വിഷമം. മോളെ, മോൾ ഒരിക്കലും ഒരു മനോരോഗിയോട് ഇൻവോൾവ് ആകരുത്. പിന്നെ നിന്റെ ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഇപ്പൊ തന്നെ വൈകിപ്പോയി. നീ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ പിന്നെ ഹരി ഇങ്ങോട്ട് വരേണ്ടതില്ലല്ലോ. വരൂ. സ്വാമി, നമ്മുടെ തലേ മുടിയില്ലേ, അതുപോലെ ആത്മാവിനകത്ത് മുടിയുണ്ടോ? ഉണ്ടോ? പോടാവട്ടെ, എന്റെ തലയൊന്നുമല്ലോ പന്ത് കളിക്കാൻ. എന്താ വണ്ടി ചീത്തയായി പോയോ? ഞാൻ നന്നായി തരട്ടെ. എന്താ ഇന്നെന്റെ റോസിയുടെ പിറന്നാളാ, പ്രാർത്ഥിക്കാൻ ഒരു മെഴുതിരി ചോദിച്ചിട്ട് ആരും തരണില്ല. 36 വിചാരിച്ചാല് എനിക്കൊരു മെഴുതിരി കിട്ടുമോ? ഞാൻ നോക്കട്ടെ. പഴത്തിന് കയറ ജാക്കട. ഇട്ടോളാ, ഇട്ടോളാ, ഞങ്ങൾ ഇട്ടോളാം. ഒരു മെഴുകുതിരി തരുമോ? ഇല്ല. ഓ, ഇനി തീവണ്ടി കളിക്കാത്ത കുറവ് മാത്രം ബാക്കിയുള്ളൂ, ബാക്കിയല്ലായി. കളിക്കാനല്ല, പ്രാർത്ഥിക്കാനാ. തിരി ഇല്ലാതെ പ്രാർത്ഥിച്ചാ മതി, കൊടുത്തില്ല എന്ന് ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞോളാം. പറ്റൂല, വെറുതെ തല്ലുകൊള്ളാ പോടെ. അയ്യോ, ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഒരു മെഴുകുതിരി തരുമോ? ഞാൻ പുറത്തു പോയി, ആർക്കെങ്കിലും എന്തെങ്കിലും വേണോ? ജോണി, നീ കരയണ്ടേ, ഞാൻ പുറത്തു പോയി നിറയെ തിരി വാങ്ങിച്ചോണ്ട് വരാ. എന്റെ കാശില്ല, എന്റെ കയ്യിലുണ്ട്. താൻ എന്താ സംബന്ധമായി പറഞ്ഞത്? താൻ എങ്ങനെയാ പുറത്തു പോവാ? വെറുതെ കുളൂസ് അടിക്കാതെടു. ബെറ്റുണ്ടോ? പന്തയുണ്ടോ? ഉണ്ട്. ഞാൻ വരുന്നവരെ ആരും ഇതേ പറ്റി മിണ്ടരുത്. ഈ പൂ തരൂ. ഒന്നിനു പോയിട്ടോ? അതാ പോയിട്ടോട്ടാ. കിടുപിടി ഇത് ഞാൻ തരും. അരമണിക്കൂർ നിന്റെ ഉടുപ്പ് എനിക്ക് തന്നിട്ട് എന്റെ ബെഡിൽ കിടക്കണം. പൊരച്ചു കിടന്നാ മതി, ആളറിയത്തില്ല. എന്നിട്ട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വേഗം അയ്യടാ, പോയിട്ട് വരുമല്ലയോ. നിന്റെയൊക്കെ കോപ്രായത്തിന് തൂങ്ങാൻ വേറെ ആളെ നോക്കിക്കോ. 10 ഉലുവ കണ്ടാ നാരായണപിള്ള വരണ്ടോ എന്ന് ചൊല്ലടാ. ചുരുട്ടി കൈവച്ചോ, പണത്തണങ്ങുന്നു. നീ എന്റെ സ്വഭാവം മാറ്റരുത്. നിനക്കെടുത്താതെ പോടെ. നീ എന്നെ നശിപ്പിച്ചു കിടങ്ങുമല്ലടാ. അരമണിക്കൂറിനകത്ത് വരുവോടെ. പോ. ഹോസ്റ്റലിലേക്ക്
അത് ശരി. അപ്പൊ ജോണിക്ക് മെഴുകുതിരി വാങ്ങാനാണ് പോയതല്ലേ? പാവല്ലേ ജോണി. അതെ, പക്ഷെ സൂക്ഷിക്കണം, ഇറങ്ങിപ്പോക്കെല്ലാം പിടിച്ചാല് വലിയ കുഴപ്പല്ലേ? ആരോടും പറയല്ലേ. ഏയ്, ഞാൻ ആരോടും പറയില്ല. പക്ഷേ വിനു ഉപകാരം എന്ന് വെച്ച് ചെയ്യുന്നത് പലതും മറ്റുള്ളവർക്ക് ഉപദ്രവം ആവുന്നുള്ളത് മറക്കണ്ട. ഒരു ഉപകാരം ചെയ്യോ. എന്താ വിനു? എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ. ഇല്ലേ, ഇതെങ്ങനെ ഇവിടെ വന്നു? നിനക്ക് ഇതാര് തന്നോന്നാണ് ചോദിച്ചത്? ചോദിച്ചിട്ടാ പൊട്ട. അപ്പൊ ഈ മെഴുകുതിരി ഇവന്റെ കയ്യിൽ എങ്ങനെ വന്നു ഇവിടെ ആർക്കും അറിഞ്ഞൂടാ അല്ലേ? ആന്റണി, ഇതാത്ത് വെച്ചേക്കൂ. എന്നെ മഴുതിരിത, എന്നെ മഴുതിരിക്കുന്ന, എന്നെ മഴുതിരിക്കുന്ന, എന്നെ മഴുതിരിക്കുന്ന, എന്നെ മഴുതിരിക്കുന്ന, എന്നെ മഴുതിരിക്കുന്ന, എന്നെ മഴുതിരിക്കുന്ന. Bring him to the shock room. Yes, sir. Leave, I said. Oh, my God.